സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി ജേക്സി തോമസിനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് കുറിപ്പ്. അച്ഛൻ്റെ സർജറിക്കായി A-നെഗറ്റീവ് രക്തത്തിനായി ബുദ്ധിമുട്ടിയതും ജേക്കും സഹോദരനും സഹായത്തിനെത്തിയതുമാണ് ആർദ്ര ബാലചന്ദ്രൻ കുറിപ്പിൽ പറയുന്നത്. സഹായിക്കാനുള്ള മനുഷ്യരുടെ മനസ്സാണ് ഏറ്റവും വലിയ സ്വത്തെന്ന് ആർദ്ര പറയുന്നു. ആർദ്രയുടെ കുറിപ്പൊന്ന് വായിക്കാം. 2019 April 24 അനിയൻ്റെ മകൻ്റെ കല്യാണത്തിന് വെച്ച് ഒരു പ്ലാസ്റ്റിക് കസേര ചതിച്ചു. അച്ഛൻ വീണ് ഇടത് ഫീമർ ഫ്രാക്ചറായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ വൈകുന്നേരമായെങ്കിലും അച്ഛൻ്റെ തട്ടകമായതുകൊണ്ട് ഒട്ടും താമസിക്കാതെ ഡോക്ടർ M.A. Thomas അച്ഛനെ കണ്ടു. പിറ്റേന്ന് തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ബ്ലഡ് ബാങ്കിൽ രാവിലെ ചെന്ന് പറഞ്ഞാൽ അവർ രക്തം അറേഞ്ച് ചെയ്യുമെന്നും ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജൂനിയർ ഡോക്ടർ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ബ്ലഡ് ബാങ്ക് തുറന്ന പാടെ അവിടെ എത്തിയെങ്കിലും കാര്യങ്ങൾ ആകെ കുഴഞ്ഞു. അച്ഛൻ്റേത് A-നെഗറ്റീവ് എന്ന റെയർ ഗ്രൂപ്പാണ്. അതവിടെ സ്റ്റോക്കില്ല. പിറ്റേന്ന് ഡോണറെ എത്തിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അവരെന്തു ചെയ്യാൻ? തരാൻ അന്നവിടെ രക്തമില്ല. സർജറി 2 മണിക്കൂറിനുള്ളിൽ ചെയ്യണം. അച്ഛൻ സൂപ്രണ്ടായിരുന്ന സ്ഥാപനമാണ്. ഇങ്ങനെയൊരു സാഹചര്യം വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നതേയില്ല. ടേക്കൺ ഫോർ ഗ്രാൻഡായി എടുത്ത ഒരു പ്രിവിലേജും സഹായത്തിന് വരാഞ്ഞ 2 മണിക്കൂറുകളായിരുന്നു. ഗത്യന്തരമില്ലാതെ സർജറി മാറ്റിവെച്ചു. ഡോക്ടർ M.A. Thomas സർജറി ദിവസം പിന്നെ 26 അടുത്ത 24 മണിക്കൂറിനുള്ളിൽ രക്തം കിട്ടിയാലേ 26 സർജറി നടക്കൂ. DYFA, സേവാഭാരതി അങ്ങനെ എല്ലാ വഴിയിലൂടെയും അന്വേഷണം തുടങ്ങി. പല നമ്പറുകളും കിട്ടുമെങ്കിലും വിളിച്ചു ചോദിച്ചു വരുമ്പോൾ ചിലർ അടുത്ത കാലത്ത് രക്തം കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലർ സ്ഥലത്തുണ്ടാകില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ. എന്തായാലും പിറ്റേന്ന് രാവിലെ വരാൻ തയ്യാറായി 2 കിട്ടി. ആദ്യം വന്നയാൾ സ്ക്രീനിങ്ങിന് ചെന്നപ്പോൾ കയ്യിലൊരു മുറിവ് കണ്ടതുകൊണ്ട് ബ്ലഡ് ബാങ്കിൽ ആ ഡോണറെ റിജക്റ്റ് ചെയ്തു. എനിക്ക് വീണ്ടും ടെൻഷനായി തുടങ്ങി. രണ്ടാമത്തെ ആൾക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ? രണ്ടാമനെ കാത്ത് ഞാൻ നിൽക്കെ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് കോൾ. തോമസ് ആണ്, ബ്ലഡ് തരാനാണ്, ജയ് പറഞ്ഞിട്ട് വന്നതാണ്. ബ്ലഡ് ബാങ്കിൻ്റെ താഴെയുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന രണ്ടാമൻ കുര്യൻ അല്ല ഇത്. എനിക്കാകെ കൺഫ്യൂഷനായി. എന്തായാലും മുകളിലേക്ക് വരാൻ പറഞ്ഞു. സ്ക്രീനിങ്ങിന് പോകുന്നതിന് മുൻപ് കിട്ടിയ 2 അനുപമ തിയേറ്ററിൻ്റെ എതിർവശം ബിസിനസ് നടത്തുകയാണെന്നും പുതുപ്പള്ളിയാണ് വീടെന്നും പറഞ്ഞ് ആൾ അകത്തേക്ക് പോയി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എനിക്ക് യാതൊരു പരിചയവുമില്ല. അന്നേരം ബ്ലഡ് ബാങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ആശുപത്രി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ കിട്ടിയ നിർദ്ദേശം വെച്ച് തോമസ് ബ്ലഡ് കൊടുത്ത് ഇറങ്ങി വന്നപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ എന്ന് ചമ്മലോടെ ഞാൻ ചോദിച്ചു. പുള്ളിയൊരു പ്രത്യേക ചിരിച്ചിട്ട് കൈവീശി കാണിച്ചിട്ട് പെട്ടെന്ന് നടന്നിറങ്ങി. ബ്ലഡ് വേണമെന്ന് എങ്ങനെ അറിഞ്ഞെന്നാണ് പറഞ്ഞത്? ചമ്മൽ മറയ്ക്കാൻ ഞാൻ ഒന്നുകൂടി ചോദിച്ചു. എൻ്റെ അനിയൻ ജേക്ക് പറഞ്ഞു എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ പുള്ളി നടന്നുപോയി. എനിക്കൊരു പിടിയും കിട്ടിയില്ല. തോമസ് ഇറങ്ങി 5 കഴിഞ്ഞപ്പോൾ ഒറിജിനൽ രണ്ടാമൻ കുര്യനെത്തി. അദ്ദേഹത്തിൻ്റെ രക്തവും എടുത്തു. പ്ലാൻ ചെയ്ത 2 ഒരാളുടെ രക്തം എടുക്കാൻ പറ്റിയില്ലെങ്കിലും എവിടെ നിന്നറിയാതെ ഒരാൾ കൂടി വന്നല്ലോ, ഭാഗ്യം എന്ന് ഞാൻ വിചാരിച്ചു. കോണ്ടാക്റ്റുകൾ തന്ന് സഹായിച്ചുകൊണ്ടിരുന്ന DYFA പ്രവർത്തകൻ അഭിഷേക് എന്തെങ്കിലും ശരിയായോ എന്ന് കുറച്ചു കഴിഞ്ഞ് മെസ്സേജ് ചെയ്ത് അന്വേഷിച്ചു. ഞാനീ സർപ്രൈസ് ഡോണറുടെ കാര്യം പറഞ്ഞപ്പോൾ അഭിഷേക് ചോദിച്ചു, ചീച്ചിക്ക് ആളെ മനസ്സിലായില്ലേ? അത് JK ബ്രദറാണ്. എനിക്ക് അന്നേരമാണ് പുതുപ്പള്ളി, ജേക്ക് തുടങ്ങിയ ലൈറ്റെല്ലാം ഒരുമിച്ച് കത്തിയത്. അന്ന് കുര്യൻ കൊടുത്ത ബ്ലഡാണോ തോമസ് കൊടുത്ത ബ്ലഡാണോ അച്ഛൻ ഉപയോഗിച്ചതെന്നറിയില്ല. അതിന് പ്രസക്തിയുമില്ല. പക്ഷേ ആ സർപ്രൈസ് ഡോണറും ആളെ വിട്ട അനിയനും അന്ന് എനിക്ക് പകർന്ന ആശ്വാസം ചെറുതല്ല. ജേക്കും ജേക്കിൻ്റെ ചേട്ടനും അവരുടെ സ്വത്തുവകകളും ഒക്കെ ചർച്ചയാകുന്നത് കണ്ടപ്പോൾ വെറുതെ ഓർത്തുപോയൊരു കഥ. സഹായിക്കാനുള്ള മനുഷ്യരുടെ മനസ്സാണ് ഏറ്റവും വലിയ സ്വത്തെന്ന് എന്നെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുള്ള ഒരു ചോരക്കഥ. ഫ്രീലാൻസ് എഴുത്തുകാരിയായ ആർദ്രയുടെ കുറിപ്പ് ചർച്ചയായത് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ ജയിക്ക് സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഈ നന്മ മരത്തെ ആരും തിരിച്ചറിയില്ലായിരുന്നു. ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായി മാത്രമേ ജയിക്കിനെ അറിയുള്ളൂ. ജയിക്കിനെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് സൈബർ പോരാളികൾ തോണ്ടിപ്പോകുന്നതല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതേസമയം വികസനത്തെ മുൻനിർത്തി തന്നെയാണ് ജയിക്കിൻ്റെ പ്രചാരണം മുഴുവൻ. മണ്ഡലത്തിൽ വികസനം വേണോ സഹതാപം വേണോ? ഈ ചോദ്യമാണ് പല സൈബർ ഇടങ്ങളിലും ഉയർന്നു കേൾക്കുന്നത്.